ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദ് പള്ളുരുത്തി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇന്നലെയാണ് സ്വിഗ്ഗിയിൽ ഓടാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എനിക്കൊരു 3 ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ഓർഡർ നമ്മുടെ തൊവമ്പടിയിൽ നിന്നായിരുന്നു, തൊവമ്പടിയിൽ നിന്ന് ചെള്ളായി കടവിൽ. അവിടെ നിന്ന് എനിക്ക് വേറൊരു ഓർഡർ എനിക്ക് കിട്ടി ഇവിടെ പീസ ആയിട്ടിൽ ഫോട്ടോ വെച്ചിന്ന്. അതും ചെള്ളായി കടവിൽ നിന്നായിരുന്നു, ചെള്ളായി കടവിൽ കൊണ്ടേ കൊടുക്കണമായിരുന്നു. അടുത്തൊരു ഓർഡർ കിട്ടിയത് കാനാപ്പീന പേരി ജംഗ്ഷൻ തോപ്പമ്പടി, അവിടെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ വെച്ചിലാണ് കൊണ്ടേ കൊടുക്കണ്ടായിരുന്നത്. ഇപ്പോൾ ഫോട്ടോ വെച്ച് നമ്മൾ എത്തിയപ്പോൾ നല്ല ആ ലൊക്കേഷൻ എത്താൻ പോയപ്പോൾ അവർ ക്യാൻസൽ ചെയ്ത്, നിറയെ ഡിലേ വന്നതുകൊണ്ട്. സൈക്കിളിലാണല്ലോ നിറയെ, കുറച്ച് ഡിലേ വരും, നമ്മൾ ബൈക്കിലേയും കാട്ടി കുറച്ച് ഡിലേ വരും. നിറയെ ബൈക്കിൻ്റെ ഫീൽഡിൽ സൈക്കിള് പോകില്ല. സൈക്കിള് പോകുന്നത് ഏകദേശം 20-25 ഫാസ്റ്റിലായിരിക്കും. പിന്നെ ഓടാം, പക്ഷേ നമ്മുടെ കാലിന് കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ തൊവമ്പടിയിൽ നിന്ന് ചെള്ളായിലേക്കായിരുന്നു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഓർഡർ അതിന് ഞാനിപ്പോൾ ഫോട്ടോ വെച്ച് വന്ന് നിൽക്കണേനു വിസാട്ടിൻ്റെ അവിടെ. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഓർഡർ വന്നതും പള്ളുരുത്തിയിലായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ ഇനി പള്ളുരുത്തിയിൽ ഓടിപ്പോകണം. അപ്പോൾ നമുക്ക് അടുത്തുള്ള ലൊക്കേഷനിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഈ സൈക്കിൾ ചവിട്ടി ഞാൻ അവിടെ വരെ എത്തുമ്പോൾ അത് കുറച്ച് ഡിലേ ആവും. പിന്നെ ഫുഡാണ്, അപ്പോൾ ചൂടോടെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അമ്മ എപ്പോഴും ചൂടോടെ കൊടുക്കാൻ വേണം ചെയ്യാറാണ് എപ്പോഴും. അപ്പോൾ ഞാനിപ്പോഴും ചെളായിൽ നല്ല ഫീൽഡിലാണ് ചവിട്ടി വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഫീൽഡിൽ ചവിട്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയത് 27 രൂപയായിരുന്നു. ഇന്നലെ 115 രൂപ കിട്ടി, 26 രൂപ പേറെ, പിന്നെ 30 രൂപ ആ ക്യാൻസലായതിൻ്റെയും കിട്ടി. അതല്ലാതെ 29 രൂപ മറ്റേ പിസ്സ കിട്ടി നിന്ന് കൊണ്ടേ കൊടുത്തത്. അങ്ങനെ 105 രൂപയാണ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു എമൗണ്ട്. വലിയ കാശ് കുറവാണ്, എന്നാലും നമുക്കൊരു സൈക്ലിങ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടണം. നിറ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഒരു എനർജി പോവും. അപ്പോൾ നമ്മൾ സൈക്കിൾ ചെയ്യുമ്പോൾ അത്രയും ആരോഗ്യം കിട്ടണേനു. അപ്പോൾ വെറുതെ ഞാൻ സൈക്ലിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേനു. പക്ഷേ എനിക്ക് വണ്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈക്കിളിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത്, ഇത് വെറുതെ സൈഡായിട്ട് ചെയ്യണേനു. അപ്പോൾ ഞാനിന്ന് ഈ രണ്ടാമത്തെ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി മിക്കവാറും ഞാനിപ്പോൾ വീട്ടിൽ പോവും. എന്നാ വെച്ചാൽ എനിക്ക് മതിയായെന്നല്ല, ആ ക്യാൻസൽ ചെയ്ത് ഇനി അടുത്ത ഓർഡർ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല. അപ്പോൾ ഇനി ഓൺ ചെയ്തിട്ട് വേണം അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സ്വിഗ്ഗിക്ക് ഓടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈക്കിനാണ് ഏറ്റവും ബെറ്റർ, സൈക്കിളിനെങ്കാട്ടി ബൈക്കിനാണ്. പിന്നെ സൈക്കിളിൽ ഓടണവരുണ്ട് കേട്ടോ, എത്രയും ഭയങ്കര ടാസ്ക്കാണ് സൈക്കിളിൽ ഓടുമ്പോൾ. കുറച്ച് ഭയങ്കര ടാസ്ക് ഉണ്ട്, പറയാ ഞമ്മ ഇത് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഓടി ഓടി നമുക്ക് ശ്വാസം മുട്ടും, അങ്ങനത്തെ എല്ലാം ഇഷ്യൂ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ ചവിട്ടാൻ താല്പര്യമുള്ളവൻ സൈക്കിളിൽ പോവാട്ടാ, അതൊരു എനർജി കിട്ടണേ ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ സൈക്കിള് ഗിയർ സൈക്കിളൊന്നുമല്ല, സാധാ സൈക്കിളാണ് വരണം. അപ്പോൾ ആ സൈക്കിളിലാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ സാധാ സൈക്കിളിൽ ഇറങ്ങിയിട്ട് എനിക്ക് 115 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെറുതെ വീട്ടിലിരുന്ന് ആ കാശ് കിട്ടൂലേട്ടാ. പിന്നെ പണിയുള്ളവനൊന്നും കുഴപ്പമില്ല, എനിക്ക് സൈഡായിട്ട് എപ്പോഴും മറക്കൊന്നുമില്ല, വല്ലപ്പോഴും ഉള്ളവർക്ക്. അപ്പോൾ അതും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഞാനൊരു ബ്ലോഗിൽ നിന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് ബ്ലോഗിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് വന്നിരിക്കുന്നതായിരുന്നു. അപ്പോൾ മാക്സിമം പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും തന്നെയായിരിക്കും. എല്ലാവർക്കും ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇതായിരുന്നു. ഞാൻ ഇന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി ഞാൻ ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെള്ളം കുപ്പിയെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ, എനിക്ക് ദാഹിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ ഒരു വെള്ളം കുപ്പി, അപ്പോൾ ഒരു ചെറിയൊരു സൈക്കിളാണ്, 6000 രൂപയുടെ ഒരു സൈക്കിളാണ് ഇത്. ആ സൈക്കിളിലാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗും അതേപോലെ ഇരുന്ന് സ്വിഗ്ഗിക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓർഡർ ഓൾറെഡി ഒരെണ്ണം കൊടുത്തു പോയി, ഇനി അടുത്തൊരു